ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. നിങ്ങളിൽ പലരും ഈ പ്രയോഗം കേട്ട് കാണും. ഒരു കോടതി വിധി ഒരു നാഴികക്കല്ലായി തീരുന്ന വിധിയാകുമ്പോൾ അതിനെയാണ് ഇംഗ്ലീഷിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കേജ്രിവാളിന് കൊടുത്ത ഇൻ്ററിം ബെയിൽ എന്താണെന്ന് എനിക്ക് വാസ്തവത്തിൽ ആ പ്രയോഗം മനസ്സിലായിട്ടില്ല. ഇടക്കാല ജാമ്യം എന്ന് മാധ്യമങ്ങൾ അത് തർജ്ജമ ചെയ്യാറുണ്ട്. ജാമ്യം ജാമ്യമാണ്, അതിലിടക്കാലം എന്താ? ജാമ്യം കൊടുത്തു. ഈ കൊടുത്ത ജാമ്യം ക്യാൻസൽ ചെയ്ത് തിരിച്ചയാളെ ജയിലിൽ വിടാനും കോടതിക്ക് സാധിക്കും. അങ്ങനെയാണ് എല്ലാ ജാമ്യവും. അത് 2 ദിവസത്തേക്കാണെങ്കിലും 4 ദിവസത്തേക്കാണെങ്കിലും അനന്തകാലത്തേക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാവുന്ന ഒരു ഏർപ്പാടാണ് ജാമ്യം. പിന്നെ അതിൽ ഇടക്കാലം ചേർക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കോടതിയും അങ്ങനെ പറയാറുണ്ട്, ഇൻ്ററിം ബെയിൽ. ശരി, എന്ത് വായിക്കോട്ടെ, ഇൻ്ററിം ബെയിൽ കൊടുത്തു. ജൂൺ 1 ജൂൺ 2 സറണ്ടർ ചെയ്യണം എന്ന് പ്രത്യേകം കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ കാരണം കോടതി കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടില്ല. ഓർഡർ ഇതുവരെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡായിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഒക്കെ വന്ന് കാണും, ജഡ്ജ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കാണും. ഏതായാലും വലിയൊരു ജഡ്ജ്മെൻറ്റൊന്നും ഉണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ആകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കേജ്രിവാൾ ജാമ്യത്തിനായിട്ടല്ല സുപ്രീം കോടതിയിൽ വന്നത്. കേജ്രിവാളിൻ്റെ വാദം, എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ടെന്നെ തുറന്നു വിടുക, എൻ്റെ പേരിലുള്ള കേസുകളെല്ലാം റദ്ദാക്കുക. ഒരേ ഒരു കേസേ ഉള്ളൂ, അഴിമതി കേസാണ്, അത് ED കേസാണ്. ഇത് റദ്ദാക്കിയിട്ട് എന്നെ വെറുതെ വിടണം, ഇതാണ് പുള്ളിയുടെ ആവശ്യം. നിങ്ങൾക്ക് ജാമ്യം വേണോ? എനിക്ക് വേണ്ട. കാരണം ഞാൻ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അറസ്റ്റ് ഞാൻ അംഗീകരിച്ചു എന്നാവും, അതുകൊണ്ട് ജാമ്യം വേണ്ട. ഇതാണ് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും ഇദ്ദേഹം വാദിച്ചത്. സുപ്രീം കോടതിയിലും ഇതേ വാദമായിരുന്നു അഭിഷേക് മനു സിംഗ്വി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചത്. കോടതി പ്രത്യേകം, സുപ്രീം കോടതി പ്രത്യേകം ചോദിക്കുന്നു, ആർ യു മൂവിങ് എ ബെയിൽ ആപ്ലിക്കേഷൻ? സിംഗ്വി പറയുന്നു, നോ, ഐ ആം ഹിയർ ടു ഗെറ്റ് മൈ അറസ്റ്റ് ഡിക്ലെയർഡ് ഇല്ലീഗൽ. ഇതാണ് സിംഗ്വിയുടെ വാദം. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഇത് അത്യപൂർവമായ ഒരു വാദമാണ്. സാധാരണ ആര് ജയിലിൽ പോയി കഴിഞ്ഞാലും ജാമ്യം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക സംഗതി. പക്ഷേ ഇവിടെ ജാമ്യത്തിനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതി ഒരാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. ജാമ്യത്തിന് അയാൾ അപേക്ഷിച്ചിട്ടില്ല. സുപ്രീം കോടതി വിചാരണയ്ക്കിടയ്ക്ക് ഈ കേസ് 2 തിരിക്കുന്നു. തിരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നൊന്നുമില്ല. ഒന്ന്, അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് പറയുന്ന പോർഷൻ. 2, ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്നുള്ള ഇഷ്യൂ. ഒരെണ്ണം ഈ വാദിഭാഗം ആവശ്യപ്പെട്ടതും മറ്റത് ആവശ്യപ്പെടാത്തതുമാണ്. ആവശ്യപ്പെടാത്തത് കൊടുക്കാൻ കോടതിക്ക് അധികാരമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സുപ്രീം കോടതിക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. ബട്ട് ആ അധികാരങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളത് വേറൊരു കാര്യമാണ്. അടുത്ത കാലത്താണ് Article 142 വെച്ചിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹിന്ദു മാരേജസ് ആക്ട്, അതിലെ ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വിധി വന്നല്ലോ. അത് കഴിഞ്ഞ April 19 ഇറങ്ങിയ വിധിയാണ്. പത്രക്കാരാഘോഷിച്ച 3-4 ദിവസം മുമ്പാണെന്നേ ഉള്ളൂ. ഏതായാലും ആ വിധിയും ഈ Article 142 വെച്ച് സ്വീപ്പിംഗ് ആയിട്ടുള്ള കോടതിയുടെ പവേഴ്സ് വെച്ചിട്ടായിരുന്നു. 2 തമ്മിലുള്�ള കല്യാണം, ആ വഴക്ക് കല്യാണം നടന്നു നടന്നില്ല എന്ന തർക്കം, അവസാനം രണ്ടു പേരും കൂടെ ചേർന്ന് ജോയിൻ്റ് പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങളുടെ കല്യാണം നടന്നിട്ടേ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് കിട്ടണമെന്ന് 2 വാദിച്ചു സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതികൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള Article 142 പ്രകാരമുള്ള അധികാരം വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു സുപ്രീം കോടതി. ആ പ്രഖ്യാപിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഈ പിള്ളേരുടെ ഒളിച്ചോട്ടവും ബഹളവും വിസ കിട്ടാനായിട്ട് പേരിന് ഒരു കല്യാണം കഴിക്കലും പിന്നീട് വഴക്കുണ്ടാവലും അതിൻ്റെ വിവാഹമോചനം ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് എഴുതിയ ജഡ്ജ്മെൻറ്റാണ് നമ്മൾ കണ്ടത്. അത് പോട്ടെ, ഞാൻ ഈ Article 142 വെച്ചുള്ള സുപ്രീം കോടതിയുടെ പവറിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ
142 വെച്ചുള്ള പവർ ഉപയോഗിച്ചോ എന്ത് ചെയ്തോ എന്നറിയില്ല. ഏതായാലും എലക്ഷൻ ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരു മുഖ്യമന്ത്രിയെ സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുന്നു. ഇതുപോലൊരു മുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡിലെ ഹേമന്ത് സൊറേൻ. അദ്ദേഹവും ജയിലിലാണ്. അദ്ദേഹവും ജാമ്യത്തിനായിട്ട്, അറസ്റ്റ് റദ്ദാക്കി കിട്ടാനല്ല, ജാമ്യത്തിനായിട്ട് ശ്രമിച്ചു. കീഴ്ക്കോടതിയിൽ ശ്രമിച്ചു, നിഷേധിച്ചു. ഹൈക്കോടതിയിൽ ശ്രമിച്ചു, നിഷേധിച്ചു. സുപ്രീം കോടതിയിൽ അദ്ദേഹം പ്രത്യേകം പ്രത്യേകം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അറസ്റ്റ് ഇല്ലീഗലാക്കണം. അത് ഈ കേജ്രിവാളിൻ്റെ വാദത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വാദമാണ്. അറസ്റ്റ് ഇല്ലീഗലാക്കണം, ജാമ്യം തരണം. ഹേമന്ത് സൊറേൻ ഇതുവരെ കൊടുത്തിട്ടില്ല. കേജ്രിവാളിന് കൊമ്പുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റാകും. എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി പറയുന്നു, അദ്ദേഹം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കെടുക്കാൻ അവകാശമില്ലേ? ഉണ്ട്, യുവർ ലോഡ്ഷിപ്സ്, ഉണ്ട്. ഇദ്ദേഹം മാത്രമല്ലല്ലോ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി, ബാക്കിയുള്ളവരൊക്കെ എന്താ ഓടുപൊളിച്ച് കയറിയവരോ അതോ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരോ? എല്ലാ മുഖ്യമന്ത്രിമാരും തിരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞതിൽ എന്താ കഥ? ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ED കേന്ദ്ര സർക്കാരും ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെയും ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല, കാരണം ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും. എനിക്കതിന് ക്യാമ്പയിൻ ചെയ്യാൻ പോകണം, ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറയുമ്പോൾ ജാമ്യം കൊടുക്കേണ്ടി വരില്ലേ? ഫലത്തിൽ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിദ്ധാന്തം കോടതി മുന്നോട്ട് വയ്ക്കുകയാണോ? ഈ ചോദ്യം വന്നപ്പോൾ കോടതിക്ക് ദേഷ്യം പിടിച്ചു. നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ജാക്കറ്റ് ഫോർമുലയായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയാണ്. തൊട്ട് പിന്നാലെ എത്ര രാഷ്ട്രീയക്കാർ നിൽക്കുന്നു അറിയാമോ? ഈ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ ജാമ്യം കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിക്കുന്ന പോലെയാണ് ഈ വിധി. ഇനി എഴുതി വരുമ്പോൾ അവരിങ്ങനെയൊക്കെ എഴുതും. ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓർഡർ മിക്കവാറും ഇതുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ആണ്, ഇതിനെ ആവർത്തിച്ചുകൂടാ, ഈ വിധി എടുത്തുകൊണ്ട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുത്തുകൂടാ എന്നൊക്കെ എഴുതി വയ്ക്കുമെങ്കിലും സുപ്രീം കോടതിയുടെ വിധി വിധിയാണ്. നാളെ ഒരു കാലത്ത് ഒരു ഹൈക്കോടതി ഈ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദോ സുപ്രീം കോർട്ട് ഹാസ് സെറ്റ് ദാറ്റ് ദിസ് ഷുഡ് നോട്ട് ബി സെറ്റ് ആസ് എ പ്രസിഡൻറ്റ്, വി ഫീൽ ദാറ്റ് ദർ ആർ സെർട്ടൻ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വിച്ച് ലീഡ്സ് ടു ഗിവിങ് ഹിം ഇൻട്രിം ബെയിൽ. കാരണം സുപ്രീം കോടതി ചെയ്തതെന്താ, നിങ്ങൾ ആവർത്തിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇനി അതുപോലും എഴുതാതെ വിധി പറയുമെന്ന് അറിഞ്ഞുകൂടാ. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വെച്ചാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിന് പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ലല്ലോ. ഏത് ജഡ്ജിക്കും തോന്നാം ഇതൊരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസാണ്, അതുകൊണ്ട് ഇയാൾക്ക് ഞാൻ ജാമ്യം കൊടുക്കുകയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ EVM ജഡ്ജ്മെൻ്റ് എഴുതിയ രണ്ട് ജഡ്ജിമാരാണ് ഇവർ, സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും. നല്ല ഒന്നാന്തരമായിട്ട് നിയമം മനസ്സിലാകുന്നവർ, വാദിയും പ്രതിയും പറയുന്നത് മനസ്സിലാക്കുന്നവർ, രാജ്യത്തെ അന്തരീക്ഷം മനസ്സിലാക്കുന്നവർ. ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയുള്ള ജഡ്ജ്മെൻറ്റിൽ ദീപാങ്കർ ദത്ത സെപ്പറേറ്റ് ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുണ്ട്. സഞ്ജീവ് ഖന്നയോട് യോജിച്ചുകൊണ്ടാണ്, പക്ഷേ സെപ്പറേറ്റാണ്. ആ സെപ്പറേറ്റ് ജഡ്ജ്മെൻറ്റിൽ ഇപ്പോൾ നടക്കുന്ന കള്ളക്കളികളെല്ലാം ദീപാങ്കർ ദത്ത എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും അറിവുള്ള ജഡ്ജിമാർ എന്തോ ഒരു പകപോക്കാൻ എന്ന വണ്ണം, അല്ലെങ്കിൽ ആരുടെയോ ഒക്കെയോ കയ്യടി നേടാനെന്ന വണ്ണം അരവിന്ദ് കെജ്രിവാളിനെ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ന് തീരുമാനിച്ചിട്ട് ചോദിക്കാതെ തന്നെ ബെയിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാകുന്നില്ല, അതിൻ്റെ വിവരക്കേടാണെന്ന് വെച്ചോളൂ. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ വക്കീലിൻ്റെ മേലെയാണെന്ന് ഞാൻ പറയാൻ കാര്യം? മേലെയാണ്, കാരണം നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം നീതി നടപ്പായാൽ പോരാ, അത് നടപ്പാക്കിയതായി പൊതുജനങ്ങൾക്ക് ബോധ്യം വരണം. അപ്പോൾ പൊതുജനങ്ങളുടെ ബോധ്യമാണ് ഒരു വക്കീലിന് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അയാളുടെ വിജ്ഞാനത്തിൻ്റെ അളവ് പോലെയൊക്കെ ഇരിക്കും. പൊതുജനങ്ങൾ അങ്ങനെയല്ല. പൊതുജനങ്ങളുടെ ഉള്ളിൽ ഒരു ധാർമ്മിക ബോധമുണ്ട്, ആ ബോധത്തിന് നിരക്കുന്ന നീതി നടപ്പായി എന്ന് അവർക്ക് ബോധ്യം വരണം. ഇതാണ് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇപ്പോൾ കേജ്രിവാളിന് കൊടുത്തിരിക്കുന്ന ഈ ജാമ്യം സാമാന്യ ബുദ്ധിക്കോ പൊതുജന മധ്യത്തിലോ ന്യായീകരിക്കാൻ ജഡ്ജിമാർക്കാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഫുൾ ഓർഡർ
ഇൻട്രിം ബെയിൽ കൊടുത്തുകൊണ്ടുള്ള ഫുൾ ഓർഡർ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വന്നാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യാ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. വർഷങ്ങളോളം ഇതിൻ്റെ അനുരണനങ്ങൾ നമ്മളെല്ലാം അനുഭവിക്കേണ്ടി വരും. രാഷ്ട്രീയക്കാരനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ലെന്നും അറസ്റ്റ് ചെയ്താൽ ആ നിമിഷത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾക്ക് പുറത്താക്കാൻ പറ്റുമെന്നും സുപ്രീം കോടതി തന്നെ സമ്മതിക്കുന്ന പോലെ ആയിപ്പോയി. ഈ ജഡ്ജ്മെൻ്റ് ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സുപ്രീം കോടതിയാണ്, അവർക്ക് അധികാരമുണ്ട്. അവരുടെ ആ വിധികൾ പലപ്പോഴും ശരിയല്ലെങ്കിൽ പോലും നമ്മൾ അനുസരിക്കുന്നത് അത് ഫൈനലായതുകൊണ്ടാണ്, അന്തിമമായതുകൊണ്ടാണ്. ഈ വിധിയും അന്തിമമായതുകൊണ്ടാണ് ഞാൻ ഈ അപകടം ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പീല് പോകാനൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിണ്ടാതിരുന്ന് അപ്പീല് പോകാമായിരുന്നു. ഇത് അത് സാധ്യമല്ലല്ലോ. ഏതായാലും കാര്യം സംഭവിച്ചു കഴിഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനപ്പോൾ പറഞ്ഞോളാം. താങ്ക് യു.